ധാർമ്മിക വഴികളിൽ കലാസാഹിത്യ വൈവിധ്യങ്ങളുടെ മത്സരവീര്യം പകർന്ന് SSF സംസ്ഥാന സാഹിത്യോത്സവിന് ചാവക്കാട് വർണ്ണവുമായ തുടക്കം കുറിച്ചിരിക്കുകയാണ്. സ്റ്റേജ് ഇതര മത്സരങ്ങളോടെ ഇന്ന് രാവിലെ 6:30 മത്സരങ്ങൾക്ക് തുടക്കമായത്. ഹൈസ്കൂൾ മധുഗാനത്തോടെയാണ് 10:00 ഒന്നാം വേദി ഉണർന്നത്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ നിന്നുമായി 2000 കലാപ്രതിഭകളാണ് 2 ദിവസത്തെ മത്സരങ്ങളിൽ മാറ്റൊരുക്കുന്നത്. ശനിയാഴ്ച നാളെ വൈകിട്ട് 4:00 സാഹിത്യോത്സവിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും. ഈ വർഷത്തെ സാഹിത്യോത്സവ പുരസ്കാരം കവി സച്ചിദാനന്ദന് വേദിയിൽ സമ്മാനിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന മാധ്യമപ്രവർത്തകൻ തോമസ് ജേക്കബ് സാഹിത്യോത്സവ അവാർഡ് കവി സച്ചിദാനന്ദന് സമ്മാനിക്കും. ഇരുണ്ടകാലത്തെ പാട്ടുകൾ എന്ന വിഷയത്തിൽ സച്ചിദാനന്ദൻ പ്രഭാഷണം നിർവഹിക്കും. സാഹിത്യകാരന്മാരായ KP രാമനുണ്ണി, PP സുരേന്ദ്രൻ, KEN MLA മാരായ KV അബ്ദുൽ ഖാദർ, മുരളി പെരുന്നെല്ലി എന്നിവർ സംസാരിക്കും. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി, TN പ്രതാപൻ MP എന്നിവർ സംബന്ധിക്കും. കേരളത്തിലെയും നീലഗിരിയിലെയും 6000 യൂണിറ്റുകളിൽ നിന്ന് മത്സരിച്ച് സെക്ടർ, ഡിവിഷൻ, ജില്ലാ മത്സരങ്ങളിൽ വിജയിച്ച പ്രതിഭകളാണ് 2 ദിവസത്തെ സാഹിത്യോത്സവിൽ മാറ്റൊരുക്കുക. ജൂനിയർ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, സീനിയർ, ജനറൽ എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരം. കേരളത്തിലെ കലാലയങ്ങൾ തമ്മിൽ മത്സരിക്കുന്ന ക്യാമ്പസ് വിഭാഗം മത്സരങ്ങളും പ്രത്യേകമായുണ്ട്. 110 11 വേദികളിലാണ് നടക്കുക. പുതിയ കാലത്തിന്റെ സാങ്കേതിക സംവിധാനങ്ങളും ചേരുവകളുമുള്ള മത്സരങ്ങളും ഇതിൽ ഉൾപ്പെടും. ഗാനം, പ്രഭാഷണം, കവിതാരചന, കഥാരചന, ചിത്രരചന, ഡിജിറ്റൽ ഡിസൈനിങ്, ഡോക്യുമെന്ററി നിർമ്മാണം, ന്യൂസ് റീഡിംഗ് തുടങ്ങി വിവിധ മത്സരങ്ങൾ സാഹിത്യോത്സവിന്റെ ഭാഗമാണ്. നിലനിൽപ്പ് ഭീഷണി നേരിടുന്ന പരമ്പരാഗത കലകളെ ജനകീയമാക്കി നിലനിർത്താനുള്ള യത്നത്തിന്റെ ഭാഗമായി മാലപ്പാട്ട്, മൗലീദ്, കവാലി, സീറാപാരായണം തുടങ്ങിയ മത്സരങ്ങളും കൂടെയുണ്ട്. ദഫ്, അറബന തുടങ്ങിയ ജനകീയ മാപ്പിള കലാരൂപങ്ങളും അരങ്ങേറും. മത്സരയിനങ്ങൾക്കു പുറമെ വിവിധ സെഷനുകളിലായി പ്രത്യേക ചർച്ചകളും സംവാദവും ചേർന്ന സാംസ്കാരിക സമ്മേളനവും സാഹിത്യോത്സവിന്റെ അനുബന്ധമായി നടക്കും. നാളെ രാവിലെ 10:00 ഞായർ വൈകിട്ട് 3:00 സാംസ്കാരിക പരിപാടികൾ. എഴുത്തിന്റെ രാഷ്ട്രീയം, മലയാളം മുസ്ലിമിനെ എഴുതിയതും വായിച്ചതും, കുടിയിറക്കപ്പെട്ടവന്റെ രാഷ്ട്രീയം, ഉമർ കാസി രചനയും സമരവും, ദളിത് മുസ്ലിം പാരസ്പര്യം തുടങ്ങിയ വിഷയങ്ങളിലാണ് ചർച്ച നടക്കുക. ഇന്നലെ നടന്ന IPB പുസ്തകോത്സവം കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ആഴത്തിലുള്ള വായനയാണ് മനുഷ്യ സംസ്കാരത്തിന്റെ വലിയ സമ്പത്തെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. IPBയുടെ പുതിയ 100 പുസ്തകങ്ങളുടെ പ്രകാശനം പുസ്തകോത്സവത്തിൽ നടക്കുന്നുണ്ട്. മുഹമ്മദ് പാറന്നൂർ രചിച്ച പ്രകൃതിയെ കണ്ടും തൊട്ടും എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് മന്ത്രി സുനിൽകുമാർ പ്രകാശനത്തിന് തുടക്കം കുറിച്ചു. കേരളത്തിലെ പ്രമുഖ പ്രസാധകരുടെ പുസ്തകങ്ങൾ പുസ്തകോത്സവത്തിൽ ലഭ്യമാണ്. IPB ഡയറക്ടറേറ്റ് മജീദ് അരിയല്ലൂർ, മാനേജർ സലീം അണ്ടോണ, SSF സംസ്ഥാന പ്രസിഡന്റ് CK റാഷിദ് ബുഖാരി, SVS സംസ്ഥാന സെക്രട്ടറി MM ഇബ്രാഹിം, ജില്ലാ സെക്രട്ടറി ജാഫർ ചേലക്കര സംസാരിച്ചു. നഗരിയിൽ സ്വാഗത സംഘം ചെയർമാൻ ഹുസൈൻ ഹാജി പതാക ഉയർത്തി. തുടർന്ന് നടന്ന ആത്മീയ സംഗമം SSF സംസ്ഥാന പ്രസിഡന്റ് റാഷിദ് ബുഖാരി അധ്യക്ഷത വഹിച്ചു. SSF ദേശീയ ജനറൽ സെക്രട്ടറി ഫാറൂഖ് നൈമി അൽ ബുഖാരി കൊല്ലം ഉദ്ഘാടനം ചെയ്തു. ദേവർഷോല അബ്ദുസലാം മുസ്ലിയാർ ആത്മീയ പ്രഭാഷണം നടത്തി. ഹാഫിൽ സാദിഖലി ഫാദിലിയുടെ നേതൃത്വത്തിൽ കസീദത്തുൽ ബുർദ ആസാദനവും കവാലിയും നടന്നു.